വിജയ്ക്ക് ഒരു തുപ്പാക്കി, ശിവാർത്തിന് ഒരു അമരൻ. നല്ല പടം. കാർത്തിയുടെ ഒരു ഡിഫറെന്റ് പെർഫോമൻസ്. അങ്ങനെ തോന്നുന്നില്ല, അറിയില്ല, ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്ടീവ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വാർ മൂവിയും കൂടി ആയതുകൊണ്ട്, അതും റിയൽ ലൈഫും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഇമോഷൻസ് വരും ഒരുപാട്. ആ ഇമോഷൻ വരും, നല്ലപോലെ വരും. റിയൽ ലൈഫും കൂടി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമോഷൻ വരും. നല്ല പടം. വിജയ്ക്ക് ഒരു തുപ്പാക്കി, ശിവാർത്തിന് ഒരു അമരൻ. ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും പക്ക ടോപ്പ് നോച്ച്. കിടില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കുറവും ഇല്ല. വിജയ്ക്ക് തുപ്പാക്കി എങ്ങനെ, അതുപോലെ ശിവാർത്തിന് അമരൻ. എല്ലാം പക്ക. ശിവാർത്തിന്റെ ആക്ടിങ് ഒക്കെ വേറെ ലെവലായിരുന്നു. ഇൻസ്പിറേഷണൽ സ്റ്റോറിയൊക്കെയാണ്. റിയൽ ലൈഫ് ഇൻസിഡന്റ് ആയതുകൊണ്ട് ആ രീതിയിൽ പക്കയിട്ട് എടുത്തിട്ടുണ്ട്. തോന്നത്തേയുള്ള സൂപ്പർ മൂവി. ലാസ്റ്റ് കരഞ്ഞു പോവും. നല്ല നല്ല പടമാണ്. കാര്യം നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ രാജ്യത്തെ കുറിച്ച് അറിയാനും ഒക്കെ പറ്റും. നല്ല ഇമോഷണലായ സീൻസ് ഉണ്ട്. മസ്റ്റ് വാച്ച് ആണ്. നല്ലോയ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയ പടമാണ്. അവർക്ക് നല്ല ഇതായിരിക്കും. അമരൻ ദീപാവലിയാണ് ബ്രോ, സത്യം പറഞ്ഞ അമരൻ ദീപാവലിയാണ്. എസ് കെ ര പീക്ക് ലെവൽ ആക്ടിങ്. പടം ഒരു രക്ഷയില്ല, തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നു. സെക്കൻഡ് ഹാഫ് ഫുള്ള് ഇമോഷണൽ ആണ്. പടം ഓവറോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ്. എടുത്ത് പറയേണ്ട എസ് കെ ര ആക്ടിങ് ആണ്, പീക്ക് ലെവൽ ആക്ടിങ് ആണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഇതാണ്. പടം ഓവറോൾ നല്ലതായിരുന്നു. എടുത്ത് പറയേണ്ടൊന്നുമില്ല, കിട്ടില്ല. ആക്ടിങ് പക്കായിരുന്നു. ഹാർട്ട് ടച്ചിങ് മൂവി. എടുത്തോളം ശിവാർത്തിന്റെ ആക്ടിങ് നല്ല ഇതായിരുന്നു. പിന്നെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അവസാനം. ഭയങ്കര ഇമോഷണൽ പരിപാടിയൊക്കെ. ആ റിയൽ ലൈഫ് കഥയാണ്. പിന്നെ അവസാനം മറ്റേ ഈ റിയൽ ലൈഫ് മറ്റേ ഫോട്ടോസും മറ്റേ വീഡിയോസും എല്ലാം കൂടെ ഒരു ഇത് വരുന്നുണ്ട്. ഒരു സൂപ്പർ പടമായിരുന്നു. ഓവറോൾ സൂപ്പറാണ്. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് പടം. പൊളിയായിരുന്നു. സെറ്റ് പടം. ഞാൻ അവസാനം കരഞ്ഞു. ഞാൻ തന്നെ നല്ല എല്ലാവരുടെയും ആക്ടിങ് സീനായിരുന്നു. നല്ല സ്യൂട്ടായി എല്ലാവർക്കും. നാട്ടുകാർ ചെയ്യാൻ പറഞ്ഞാങ്ക നല്ല നല്ല സിനിമ. കൊള്ളാം. മേക്കിംഗ് കൊള്ളാം. സ്റ്റോറി വൈസ് ആണെങ്കിലും അഭിനയം ആണെങ്കിലും നല്ല നല്ല രീതിക്ക് നല്ല രീതി. ഇത് ഒരു എപ്പോഴും ആർമി എന്ന് പറയുമ്പോൾ ഓവർ ദ ടോപ്പ് ആക്ഷൻ ആണല്ലോ കാണിക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമല്ല, ഒറിജിനാലിറ്റിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല പടം. ആർമി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഭയങ്കര മാസമായിട്ട് കാണിക്കാതെ ആർമി ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ലെവലിൽ തന്നെ കാണിച്ചു പോയിട്ടുണ്ട്. പടം കുഴപ്പമില്ല ബ്രോ, ഒരു നല്ലൊരു ആർമി മൂവിയാണ്. എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് സായി പല്ലവിയുടെ ക്യാരക്ടറാണ്. പുള്ളിക്കാരി ഇച്ചിരി ഓവറായി പോയി. നല്ലപോലെ ക്രിഞ്ചായിരുന്നു. അപ്പോൾ ഇമോഷണലി പുള്ളിക്കാരി ചെയ്തതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല കോമഡി ആയിട്ടുണ്ട്. സീരിയസ് ആയിട്ട് ചെയ്യുന്നതെല്ലാം കോമഡി ആയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് നോക്കുവാണെങ്കിൽ കണ്ടിരിക്കാം. പുള്ളിക്കാരി മാത്രമാണ് പടത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പടം കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. നമ്മൾ പടത്തിൽ ഒന്ന് ഇണിഞ്ഞായി വരുമ്പോഴത്തേക്കും സായി പല്ലവിയുടെ ഒക്കെ സീനൊക്കെ ഒരുമാതിരി ഭയങ്കര ഓവറായിട്ട് ഞാനാണ് തോന്നിയത്. ഒരു കുറച്ചുകൂടെ ഇതാക്കായിരുന്നു അവർ. കുറച്ച് ഓവർ, ഭയങ്കര ഓവറായിട്ടാണ് തോന്നിയത്. ഒരു കാന്താരി ലെവൽ ആക്ടിങ് ആയിരുന്നു അത്. അത് മാത്രമാണ് ഒരിതായിട്ട് തോന്നിയത്. അവരെ ആക്ടിങ് ആയിരുന്നു, നമുക്ക് ചിരിയാണ് പറഞ്ഞത്. അവർ ഇമോഷണലായിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ചിരിയാണ് പറഞ്ഞത്. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ബാക്കി ബാക്കി ഇങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല പടം. കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. ആർമി ലൈഫൊക്കെ അടിപൊളിയായിരുന്നു. നല്ല കണക്റ്റ് ആയിട്ടുണ്ട്.